ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കാസ്കിബലസ്. സെലീന ജെയ്സ് ആണ് നിങ്ങൾക്കൊപ്പം. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു സെൽഫ് പ്രാക്ടീസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇംഗ്ലീഷിൽ സംസാരിച്ച് തുടങ്ങുന്നവർക്കായിട്ട് കുറച്ച് സമയം കണ്ണാടിയുടെ മുൻപിൽ നിങ്ങൾക്കായിട്ട് നിങ്ങൾ വിനിയോഗിക്കുക, സ്വയം സംസാരിച്ച് തുടങ്ങുക എന്നുള്ളതിനെ പറ്റി. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ, ഇഷ്ടപ്പെടുന്നവരൊക്കെ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുള്ള കുറേ സെൻറ്റൻസുകൾ, അതുപോലെ തന്നെ അതിൽ വരുത്താവുന്ന കുറേ മിസ്റ്റേക്സ്, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നതിനിടയ്ക്ക് വീഡിയോസ് കാണുക, കറക്ഷൻസ് നടത്തി പോവുക. യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു, ഹെൽപ്ഫുൾ ആയിരിക്കും തീർച്ചയായിട്ടും. കാരണം മിസ്റ്റേക്കുകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോവാതിരിക്കുക, നമ്മൾ സ്വയം പറഞ്ഞു നോക്കുക അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളത് നമ്മൾ കറക്റ്റ് ചെയ്തുകൂടെ പോകണം. ഇല്ലെങ്കിൽ ആ തെറ്റ് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കുക ടിപ്സ് പറയുന്നത് അല്ലെങ്കിൽ കറക്ഷൻസ് പറയുന്നതൊക്കെ, അത് കറക്റ്റ് ചെയ്തും ഒപ്പം തന്നെ പോവുക. അപ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, നിങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ സാധാരണയായിട്ട് നമ്മളങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുമ്പോൾ ഉപയോഗിച്ച് കാണാറുള്ള ഒരു സെൻറ്റൻസാണ് മൈ സെൽഫ് ഐ എം സെലീന. മൈ സെൽഫ് ഐ എം സെലീന, ഇത് സാധാരണ മിക്കവരും തന്നെ ഉപയോഗിക്കാറുള്ള ഒരു യൂസേജാണ്, ഒരു സെൻറ്റൻസാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് അബ്സല്യൂട്ട്ലി റോങ് ആണ്. മൈ സെൽഫ് ആൻഡ് ഐ, ഇത് രണ്ടും പ്രോനൗൺസ് ആണ്. സബ്ജക്റ്റിന് പകരം, നൗണിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന പ്രോനൗൺസ് ആണ് മൈ സെൽഫും ഐയും. രണ്ട് പ്രോനൗൺസും കൂടി ഒരുമിച്ച് ഒരിക്കലും നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ശീലിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അത് നിർത്തുക, അത് കറക്റ്റ് ചെയ്യുക. അതല്ല ഇങ്ങനെ പറയാനായിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ഉപയോഗിക്കാതിരിക്കുക. മൈ സെൽഫ് എന്ന് പറയുന്ന ഒരു പൊസസീവ് പ്രോനൗണാണ്, ഐ എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റ് പ്രോനൗണാണ്. ഇത് രണ്ടും കൂടെ ചേർത്ത് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കില്ല. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വി ക്യാൻ സിംപ്ലി സേ ഐ എം സെലീന, അത്രയും പറഞ്ഞാൽ മതിയാവും. ഇനി വേറൊരു കാര്യം കൂടെ, സംസാരിക്കുമ്പോൾ നമ്മൾ സാധാരണ കൺട്രാക്ഷൻസ് ആണ് ഉപയോഗിക്കുക. ഐ ആം, ഐ ഹാവ് എന്നൊക്കെ നമ്മൾ എഴുതുന്നു, പറയുമ്പോൾ ഐ ഹാവ് ആം ചുരുക്കിയാണ് നമ്മളതിനെ പറയുക. ഐ ആം എന്ന് പറയാണ്ട് ആം യൂസ് ആം ദ കൺട്രാക്റ്റഡ് ഫോം ഓഫ് ഇറ്റ്. അപ്പം ആം സെലീന, അതാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ, പേര് പറയാനായിട്ടുള്ള സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പം അതിനെ കറക്റ്റ് ചെയ്ത് പോവുക, തെറ്റായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ. ഐ എം കമ്മിങ് ഫ്രം, സാധാരണ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഭയങ്കര ഒരു ടെൻഡൻസിയാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഞാൻ എവിടെ നിന്ന് വരുന്നു, എൻ്റെ ബേർത്ത് പ്ലേസ്, എൻ്റെ നേറ്റീവ് പ്ലേസ് ഇതാണ് എന്ന് പറയാനായിട്ട് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഐ എം കമ്മിങ് ഐ എൻ ജി ഫോമും പ്ലസ് ഏതാണ് ഓക്സിലിയറി വെർബ് ഈസ് എം ആർ അല്ലെങ്കിൽ വോസ് ഫെയർ, എന്താണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ചേർത്ത് ഐ എൻ ജിയുടെ കൂടെ പറഞ്ഞാൽ അത് കണ്ടിന്യൂസ് ടെൻസസ് ആണ്, പ്രസൻറ്റ് ഓർ പാസ്റ്റ് വോട്ട് എവർ. അപ്പോൾ ഇവിടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്നുള്ളൊരു ടെൻഡൻസി നമ്മൾ കാണിക്കാറുണ്ട്. എപ്പോഴും സെൻറ്റൻസുകൾ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാറുണ്ട്, അത് തെറ്റാണ്. ഐ എം കമ്മിങ് ഫ്രം എന്നൊരിക്കലും പറയാറില്ല. ഐ കം ഫ്രം ബേർത്ത് പ്ലേസ് അല്ലെങ്കിൽ നേറ്റീവ് പ്ലേസ് പറയാനായിട്ട് ഐ എം കമ്മിങ് ഫ്രം എന്നൊരിക്കലും ഉപയോഗിക്കാതിരിക്കുക. ഐ കം ഫ്രം അലപ്പി, ഐ കം ഫ്രം പർട്ടിക്കുലർ വാട്ട് ഇസ് എ പ്ലേസ് യു ജസ്റ്റ് മെൻഷൻ ദ പ്ലേസ്. അപ്പോൾ എപ്പോഴും ഐ കം ഫ്രം എന്ന് ഉപയോഗിക്കുക. അതുപോലെ തന്നെ സെയിം യൂസേജ് ആണ് ഐ എം ഹാവിങ് എ ബ്രദർ ആൻഡ് എ സിസ്റ്റർ, ഐ എം ഹാവിങ് ടു ബ്രദേഴ്സ് ആൻഡ് ത്രീ സിസ്റ്റേഴ്സ്. ഐ എം ഹാവിങ് ഒരിക്കലും പറയില്ല, ഐ ഹാവ്. അവിടെയും നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ഐ ഹാവ്, ഐ കം, ഐ ഹാവ്, അവിടെ കണ്ടിന്യൂസ് ടെൻസുകൾ ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കാറുള്ള മറ്റൊരു സെൻറ്റൻസ് ആണ് ടുഡേ ഓഫീസ് ഇസ് ദേർ, ഇന്ന് ഓഫീസ് ഉണ്ടോ, ഇന്ന് വർക്കിംഗ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അന്വേഷിക്കാറുള്ള, മിക്കവരും യൂസ് ചെയ്ത് കേൾക്കാറുള്ള ഒരു സെൻറ്റൻസ് ആണ് ടുഡേ ഓഫീസ് ഇസ് ദേർ. അതൊരു അബ്സല്യൂട്ട്ലി റോങ് സെൻറ്റൻസ് ആണ്, ഒരിക്കലും നമ്മളങ്ങനെ ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ദിസ് ടുഡേ ഓഫീസ് ഇസ് ദേർ, ഓഫീസ് അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നതിൽ ഇന്ന് വർക്കിംഗ് ആണോ എന്നാണ് അന്വേഷിക്കേണ്ടത്. സോ ഈസ് ടുഡേ എ വർക്കിംഗ് ഡേ, ഇന്നൊരു വർക്കിംഗ് ഡേ ആണോ എന്ന് ചോദിക്കാം. ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ദിസ് സെൻറ്റൻസ് ഇസ് ടുഡേ എ വർക്കിംഗ് ഡേ, അല്ലെങ്കിൽ ആർ വി വർക്കിംഗ് ടുഡേ, ഇന്ന് വർക്കിംഗ് ആണോ, നമ്മൾ ജോലി ചെയ്യുന്നുണ്ടോ, ആർ വി വർക്കിംഗ് ടുഡേ, അല്ലെങ്കിൽ ഈസ് ടുഡേ എ വർക്കിംഗ് ഡേ. അപ്പോൾ ഇങ്ങനെ ഒരു സെൻറ്റൻസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക. ടുഡേ ഓഫീസ് ഇസ് ദേർ, ഇന്ന് ഓഫീസ് ഉണ്ടോ, സാധാരണ നോർമലി നമ്മൾ മലയാളത്തിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളുകളാണ് അല്ലേ, ഡയറക്റ്റായിട്ട് മലയാളത്തിൽ ആലോചിച്ച് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അപ്പോഴാണ് ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ വരിക. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഉപയോഗിക്കാതിരിക്കുക. ടുഡേ ഓഫീസ് ഇസ് ദേർ എന്ന് ചോദിക്കുന്നതിന് പകരം ഇസ് ടുഡേ എ വർക്കിംഗ് ഡേ, ഇന്നൊരു വർക്കിംഗ് ഡേ ആണോ എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ആർ വി വർക്കിംഗ് ടുഡേ, ആർ വി വർക്കിംഗ് ടുഡേ. സോ അടുത്ത സെൻറ്റൻസ് ഹി ഡിഡ് നോട്ട് റോഡ് ദ ടെസ്റ്റ് യെസ്റ്റർഡേ. അപ്പോൾ ഈ സെൻറ്റൻസ് സാധാരണ എപ്പോഴും നമ്മൾ തെറ്റുകൾ വരുത്തുന്ന രണ്ട് ടൈപ്പ് സെൻറ്റൻസുകളാണ് നെഗറ്റീവ് സെൻറ്റൻസുകളും ക്വസ്റ്റ്യൻസും.
നെഗറ്റീവ് സെൻറ്റൻസുകൾ എഴുതുമ്പോഴും പറയുമ്പോഴും അതുപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവയാണ് ക്വസ്റ്റ്യൻസ്. നമ്മൾ ആളുകളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറാണ് കൂടുതൽ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒരുപാട് ആവശ്യമുള്ള സെൻറ്റൻസുകളാണ് ക്വസ്റ്റ്യൻസ്, പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ മിസ്റ്റേക്സ് വരുത്തുന്ന സെൻറ്റൻസുകളുമാണ്. അപ്പോൾ ഈ നെഗറ്റീവ് സെൻറ്റൻസുകളും ക്വസ്റ്റ്യൻസും ഫ്രെയിം ചെയ്യുമ്പോൾ ഇതിന് രണ്ടിനും ഒരു കോമൺ കാര്യമുണ്ട്. ഒരേപോലെ ഒരു സെയിം കാര്യം രണ്ടിനും ഒരുപോലെ ഉപയോഗിക്കുന്നതുണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മൾ വെർബിനെ സാധാരണ സ്പ്ലിറ്റ് ചെയ്യുകയാണ് പതിവ്. അതിലെ ആക്ഷൻ വെർബ് ആണെങ്കിൽ അതിലെ ഡു ഫോമിനെ നമ്മൾ വെളിയിലെടുക്കും. അതാണ് അതിൻ്റെ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത്. ആ വെളിയിലെടുക്കുന്ന ആൾ ഡു ഫോമിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിനെയാണ് നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ സബ്ജക്റ്റിന് ശേഷം, ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡിന് ശേഷവും നമ്മൾ ആ ഡു ഫോം എന്ത് ടെൻസിലാണോ അതനുസരിച്ച് ഉള്ള ഡു ഫോമിനെ നമ്മൾ പ്ലേസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇവിടെ പാസ്റ്റ് ടെൻസ് ആണ് റോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു, ഡിഡ് പ്ലസ് റൈറ്റ് എന്ന ഫോമിലേക്ക് വരുന്നു. അപ്പോൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ സെൻറ്റൻസിലെ വെർബ് പാസ്റ്റ് ടെൻസിലാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഡിഡ് പ്ലസ് റൈറ്റ്, പാസ്റ്റായ ഡിഡ്, ഡൂവിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോമാണ് ഡിഡ്, ഡിഡിനെ വെളിയിലെടുക്കുന്നു. കാരണം നെഗറ്റീവ് സെൻറ്റൻസ് ആക്കുമ്പോൾ നമ്മൾ നോട്ട് എന്ന വേർഡ് അവിടെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നോട്ടിന് ഒരു ഹെൽപ്പിംഗ് വെർബ് അതിന് മുൻപ് വേണം. സബ്ജക്റ്റിന് ശേഷം ഡിഡ് എന്ന വെർബിനെ നമ്മൾ അവിടെ പ്ലേസ് ചെയ്യുകയാണ്. ഹി ഡിഡ് നോട്ട്, പിന്നെ ബാക്കിയുള്ളത് റൈറ്റ് എന്ന വേർഡാണ്. റോട്ട് എന്ന് പിന്നെ നമ്മൾ പറയില്ല. പാസ്റ്റ് മെൻഷൻ ചെയ്യുന്ന ഡിഡ് എന്ന ഓക്സിലിയറി വേർബ് ഇവിടെ വന്നു. ഇനി വീണ്ടും പാസ്റ്റ് ടെൻസ് പറയാൻ പറ്റില്ല, റോട്ട് പറയാൻ പറ്റില്ല. ബേസ് ഫോം ഓഫ് ദ വേർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതായത് ഹി ഡിഡ് നോട്ട് റൈറ്റ് ദ ടെസ്റ്റ് യെസ്റ്റർഡേ എന്നാണ് പറയേണ്ടത്. അതേസമയം ഇവിടെ പ്രസൻറ്റ് ടെൻസ് ആയിരുന്നെങ്കിൽ, റൈറ്റ്സ് എന്നായിരുന്നെങ്കിൽ ഞാൻ വെളിയിലെടുക്കുന്ന ആൾ, പുറത്തേക്ക് വരുന്ന ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്ന ഡസ് എന്ന വേർഡാണ്. ഡസ് പ്ലസ് റൈറ്റ് എന്നായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുക. റൈറ്റ്സ് എസ് ഫോം ഓഫ് ദി വെർബ് ആണെങ്കിൽ, റൈറ്റ്സ് എന്നായിരുന്നെങ്കിൽ ഞാൻ ഡസ് പ്ലസ് റൈറ്റ് എന്ന് അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ആൻഡ് ഹി ഡസ് നോട്ട് റൈറ്റ് എന്ന് നെഗറ്റീവ് സെൻറ്റൻസ് വരും. ആ ഡസ് ആണ് ഇവിടെ വെളിയിൽ വരിക. എസ് ഫോം ആയിരുന്നു റൈറ്റ് കിടന്നിരുന്നെങ്കിൽ, റൈറ്റ്സ് എന്നായിരുന്നെങ്കിൽ. അപ്പോൾ ഇനി വെറും ദേ എന്ന സബ്ജക്റ്റ് ആണ് പ്ലൂറൽ ഫോം, ദേയോ വിയോ ഐയോ ഒക്കെ ആണെങ്കിൽ റൈറ്റ് എന്നേ നമ്മൾ പറയുള്ളൂ. അപ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക? ഡു പ്ലസ് റൈറ്റ്, ബേസ് ഫോമാണ് റൈറ്റ്. അപ്പോൾ അതിൽ ഡു എന്നാണ് നമ്മൾ വെളിയിലെടുക്കുക. ഐ ഡു നോട്ട് റൈറ്റ്, ദേ ഡു നോട്ട് റൈറ്റ് എന്നാണ് പറയുക. റൈറ്റ് എന്ന വേർഡാണെങ്കിൽ അതിനെ നമ്മൾ ഡു പ്ലസ് റൈറ്റ് എന്നാണ് എഴുതുക. റൈറ്റ്സ് ആണെങ്കിൽ ഡസ് പ്ലസ് റൈറ്റ് എന്ന് പറയും. റോട്ട് ആണെങ്കിൽ, പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് പ്ലസ് റൈറ്റ് എന്ന് പറയും. എന്നിട്ട് ഈ ഹെൽപ്പിംഗ് വെർബിനെ ഡുവോ ഡസ്സോ ഡിഡോ ഏതാണോ അവിടെ ടെൻസ് അനുസരിച്ച് വരുന്ന ഹെൽപ്പിംഗ് വെർബ്, ഓക്സിലിയറി വെർബ്, അതിനെ നമ്മൾ സബ്ജക്റ്റിന് ശേഷം പ്ലേസ് ചെയ്യുന്നു. ദെൻ നെഗറ്റീവ് സെൻറ്റൻസ് പിന്നെ വരുന്ന ബേസ് ഫോം ആയിരിക്കും. ഹി ഡിഡ് നോട്ട് റൈറ്റ് എന്നേ വരുള്ളൂ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മിസ്റ്റേക്ക്. റോട്ട് എന്ന് പിന്നെ പറയില്ല. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വരുന്ന സെൻറ്റൻസ്, വൈ ഡിഡ് യു ഫോർഗോ ടു ബ്രിങ് യുവർ ബുക്ക്. ഇവിടുത്തെ വെർബ് ഫോർഗോട്ട് എന്നുള്ളതാണ്. അത് പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുക. ഫോർഗോട്ടിൻ്റെ വി വൺ ഫോം, പ്രസൻറ്റ് ടെൻസ് ഫോം എന്ന് പറയുന്നത് ഫോർഗെറ്റ് ആണ്. സോ ഫോർഗെറ്റ് എന്ന ഫോമിലാണ് ഇതിവിടെ വരേണ്ടത്. കാരണം ഫോർഗോട്ട് പാസ്റ്റ് ടെൻസ് ആണ്, അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡിഡിനെ ഇവിടെ വെച്ചിരിക്കുന്നത്. ഡിഡ് പ്ലസ് പിന്നെ വരുന്നത് ഫോർഗെറ്റ്, വി വൺ ഫോമേ വരുള്ളൂ. വി ടു ഫോം, പാസ്റ്റ് ടെൻസ് ഫോം വരില്ല. സോ വൈ ഡിഡ് യു ഫോർഗെറ്റ് ടു ബ്രിങ് യുവർ ബുക്ക്. നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട്, വൈ ഡിഡ് യു ഡിഡ് ദാറ്റ്, അല്ലെങ്കിൽ വൈ ഡിഡ് യു വാണ്ടഡ് എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയുകയാണ്. അപ്പോൾ സെക്കൻഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വേർഡിൻ്റെ കൂടെ ആ ഓക്സിലിയറി വെർബ്, ടെൻസിനെ കാണിക്കുന്ന ഓക്സിലിയറി വെർബ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വരുന്ന വെർബ് വി വൺ ഫോം, ബേസ് ഫോമിലെ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസുകൾ, നെഗറ്റീവ് സെൻറ്റൻസുകൾ ഫ്രെയിം ചെയ്യുമ്പോഴും ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുമ്പോഴും എപ്പോഴും നമ്മൾ മിസ്റ്റേക്സ് വരുത്താറുണ്ട്. അതെപ്പോഴും മനസ്സിൽ വയ്ക്കുക. ആ വെർബിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ്, ഓക്സിലിയറി വെർബിനെ അതിൽ നിന്ന് പുറത്തെടുത്തിട്ടാണ് നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസ് ആയാലും ക്വസ്റ്റ്യൻ ആയാലും ഫ്രെയിം ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം നമ്മൾ ആ ഓക്സിലിയറി വെർബിനെ വെക്കുന്നു. നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ സബ്ജക്റ്റിന് ശേഷം നമ്മൾ ആ ഓക്സിലിയറി വെർബിനെ വെക്കുന്നു. അതിനുശേഷം വരുന്ന മെയിൻ വെർബ് ബേസ് ഫോമിലായിരിക്കും, വി വൺ ഫോമിലായിരിക്കും, ഒരിക്കലും അതിൻ്റെ പാസ്റ്റ് ടെൻസ്. ഇവിടെ രണ്ടും മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുക. പാസ്റ്റ് ടെൻസ് വരില്ല, ബേസ് ഫോമാണ് നമ്മൾ ഉപയോഗിക്കുക. ഇത്രയും സാധാരണ നമ്മൾ വരുത്താറുള്ള ഒരു 6 സെൻറ്റൻസുകൾ, കോമൺ മിസ്റ്റേക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിത്രയും ഒന്ന് മനസ്സിലാക്കി പോവുക. ഓരോ എപ്പിസോഡിൽ നമുക്കിനി സാധാരണ വരുത്തുന്ന മിസ്റ്റേക്കുകൾ കുറച്ച് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ നമ്മുടെ സംസാരം കുറച്ചുകൂടെ മിസ്റ്റേക്ക് ഇല്ലാതെ കറക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട്, സെൻറ്റൻസുകൾ ഉപയോഗിക്കാനായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. കൈൻഡ്ലി സ്റ്റേ ട്യൂൺഡ്.